അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിൽ നിയമ നടപടിക്കൊരുങ്ങി അഭിഭാഷക സംഘടനകൾ. ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ പ്രകടനം നടത്തി. ക്രൈംബ്രാഞ്ച് നീക്കം അനുചിതമായെന്ന് CPM അഭിഭാഷക സംഘടനയും നിലപാടെടുത്തു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയ്ക്ക് നോട്ടീസ് നൽകിയ ക്രൈംബ്രാഞ്ച് നടപടി അഭിഭാഷകരുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണെന്നാരോപിച്ചാണ് സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. നിയമപരമായി തെറ്റായ നടപടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുന്നതടക്കം പരിഗണനയിലുണ്ട്. കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഹൈക്കോടതിയുടെ പ്രധാന കവാടത്തിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ 400 അഭിഭാഷകർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയ്ക്ക് നോട്ടീസ് നൽകിയതിനെ ഗൗരവത്തോടെ കാണുന്നുവെന്നും എത്രയും വേഗം വിഷയം പരിശോധിക്കുമെന്നും ബാർ കൗൺസിൽ വ്യക്തമാക്കി. കേരള ബാർ കൗൺസിലും അതുപോലെ തന്നെ കേരളത്തിലെ 85 ബാർ അസോസിയേഷൻസ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ സ്വതന്ത്രമായിട്ട് നിർഭയമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സ് ആക്ടും അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസും അനുസരിച്ചിട്ട് കേരളത്തിലെ ഓരോ അഭിഭാഷകനും അവരുടെ അവകാശമാണ്. ഈ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നടപടി വന്നിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് നടപടിയെ അപലപിച്ച് ഇടത് അനുകൂല അഭിഭാഷക സംഘടനകളും രംഗത്തെത്തി. ക്രൈംബ്രാഞ്ച് നടപടി അഭിഭാഷകരുടെ തൊഴിൽ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ ആരോപിച്ചു. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അഭിഭാഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു. മനോരമ ന്യൂസ്, കൊച്ചി.